സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് എം എസ് എഫിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ഹോസ്റ്റൽ വാർഡനെയും ക്യാമ്പസ് ഡീനെയും പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഡി ഐ ജി ഓഫീസിന് സമീപം മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. തുടർന്ന് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുരങ്ങന്മാർ ചുടുചോര് മാന്തുന്നത് പോലെ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സിപിഎം ഉയർത്തിപ്പിടിക്കുന്ന സമരത്തിന്റെ മുദ്രാവാക്യത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരിച്ചറിയാതെ പോകുന്നത്? ഞങ്ങളിവിടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരനെ ഒരു ക്യാമ്പസിൽ കെട്ടി തൂക്കി കൊന്നിട്ട് ആ കൊലപാതകത്തിന് ശേഷം ഇഞ്ചിഞ്ചായി ആ സഹപ്രവർത്തക ആ വിദ്യാർത്ഥിയെ മുഴുവൻ അപമാനിക്കുന്ന വാർത്തകൾ നിരന്തരമായി കെട്ടിപ്പടുക്കിയിട്ട് വീണ്ടും വീണ്ടും കൊലപാതക ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നയപരമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോ അതിനെ അതിന്റെ കേസ് ഷീറ്റുകളും ചാർജ് ഷീറ്റുകളും അതിന്റെ റിമാൻഡ് റിപ്പോർട്ടുകളും അട്ടിമറിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോ അപകടം നടന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്ത കൊലപാതകം നടന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത സമയം മാറ്റി നൽകി അപകടകരമായ ഒരു കൊലപാതകത്തെ മാറ്റിമറിച്ച് ഈ സംസ്ഥാനത്തെ സർക്കാർ കൂടെ നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ സിദ്ധാർത്ഥന്റെ കൊലപാതകം അട്ടിമറിക്കുമ്പോ പിണറായിയുടെ മുന്നിൽ നിങ്ങളുടെ നട്ടെല്ല് പണയം വെച്ചുകൊണ്ട് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കളിലേക്ക് എസ് എഫ് ഐയുടെ ക്രൂരമായ കൈ എത്തുന്നവരെ മാത്രമേ മാധ്യമങ്ങൾ കണ്ടതാണ്. ഒരുത്തൻ വരികയാണ് ഞാനൊരു എം എസ് എഫ് കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എസ് എഫ് ഐ ആണ് എന്ന് ഇന്ന് സമൂഹത്തിൽ പറഞ്ഞാൽ കാർക്കിച്ചു തുപ്പുന്ന രീതിയിലാണ്. അതുകൊണ്ട് പൊതുബോധം ഏറ്റെടുക്കുന്ന പൊതുസമൂഹം ഏറ്റെടുക്കുന്ന എം എസ് എഫിന്റെ ലേബലിൽ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാനാണ് ഇന്ന് എസ് എഫ് ഐക്കാർ പോലും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എം എസ് എഫുകാരായ ഞങ്ങൾ ഓരോരുത്തർക്കും അഭിമാനമുള്ളതാണ്. ശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി.
എംഎസ്എഫ് നേതാക്കളായ ഇർഷാദ് മൊഗ്രാൽ, നസീർ പുറത്തീൽ, റുമൈസ റഫീഖ്, താഹ തങ്ങൾ, റംഷാദ് ബേരാവൂർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കണ്ണൂർ വാൺ, കണ്ണൂർ. ടച്ച് ആൻഡ് ഹീൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മദർ റസിന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276130.